ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് സുസ്ഥിരമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് നടത്തിയ സർവേ പ്രകാരം കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ദാരിദ്ര്യത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി വ്യക്തമാക്കുന്നുണ്ട്. കണക്കുകൾ പ്രകാരം 1973-74 വർഷത്തിൽ ദാരിദ്ര്യം 59.8% 1993-1994 ആകുമ്പോഴേക്കും 25.4% കുറഞ്ഞു. 2011-2012 കാലയളവിൽ 7.1%. നീതി ആയോഗ് പുറത്തുവിട്ട 2021 പ്രഥമ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. 0.7% കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ കേരളത്തിനായിട്ടുണ്ട്. എന്നാൽ അതിദരിദ്ര സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങൾ കേരളത്തിൽ ഇന്നുമുണ്ട്. അതിജീവനത്തിനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, അതായത് ഭക്ഷണം, സുരക്ഷിതമായ താമസം, ആരോഗ്യം, അടിസ്ഥാന വരുമാനം തുടങ്ങിയവ നേടിയെടുക്കാൻ സാധിക്കാത്തവരാണ് അതിദരിദ്ര. അത്തരത്തിൽ സർക്കാർ കണ്ടെത്തിയ അതിദരിദ്ര കുടുംബങ്ങളിൽ 1/4 മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ സെന്റർ ഫോർ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനം. മാനസിക വെല്ലുവിളികളും ആരോഗ്യ സംരക്ഷണത്തിന്റെ അപര്യാപ്തതയും ഇത്തരം കുടുംബങ്ങളിലെ അംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണെന്ന് പഠനം തെളിയിക്കുന്നു. പൊതുവെ മാനസികാരോഗ്യത്തെക്കുറിച്ചും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചും വലിയ അവബോധം സമൂഹത്തിലില്ല. ശാരീരിക പ്രശ്നങ്ങൾ പോലെ ചികിത്സ ലഭിക്കേണ്ടതും രോഗമുക്തി ലഭിക്കുന്നതുമാണ് മാനസികമായി നേരിടുന്ന വെല്ലുവിളികളെന്നും പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. അതിദരിദ്ര വിഭാഗത്തിന്റെ കാര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളുടെ എണ്ണവും ആദിവാസി ജനസംഖ്യയും ഉയർന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് ഫീൽഡ് വർക്കിന്റെ അടിസ്ഥാനത്തിൽ CSES പുറത്തുവിട്ട സർവേ വ്യക്തമാക്കുന്നതും ഇതാണ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പരിമിതമായ വ്യവസ്ഥകൾ മാത്രമാണ് നിലവിലുള്ളത്. ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നവർ തൊഴിൽ ചെയ്യാനോ പരസഹായമില്ലാതെ സർവൈവ് ചെയ്യാനോ പര്യാപ്തരല്ല. ഇത്തരം സാഹചര്യം അതിദരിദ്ര കുടുംബങ്ങളിലെ മനുഷ്യരുടെ ജീവിതം ദുരന്തപൂർണമാക്കുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രോഗികൾ വീടുകളിൽ ഉണ്ടാകുമ്പോൾ അവരെ പരിചരിക്കുന്നതിന് ഒരു കുടുംബാംഗം സമയം കണ്ടെത്തേണ്ടതുണ്ട്. മിക്കപ്പോഴും ഈ ചുമതല സ്ത്രീകൾക്കാണ്. പരിചരണ ചുമതല ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ജോലിക്ക് പോകാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നു. പരിചരണം മാതാപിതാക്കൾക്ക് ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ പരിതസ്ഥിതിയിലേക്ക് എത്തും. പരിചരിക്കുന്ന വ്യക്തികൾ മറ്റെന്തെങ്കിലും തരത്തിൽ അസുഖബാധിതരാവുകയോ മരിക്കുകയോ ചെയ്താൽ രോഗികൾ അനാഥരാകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. വെല്ലുവിളികൾ നേരിടുന്നവരിൽ കിടത്തി ചികിത്സ ആവശ്യമുള്ളവരും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുമുണ്ട്. എന്നാൽ ചികിത്സാ സേവനങ്ങൾ ഇത്തരം മനുഷ്യരിലേക്കോ അതിദരിദ്ര കുടുംബങ്ങളിലേക്കോ എത്തുന്നില്ല എന്നതാണ് സത്യം. ഇത്തരം കുടുംബങ്ങൾക്കും രോഗികൾക്കും കൃത്യമായ പരിചരണവും പിന്തുണയും നൽകേണ്ടതും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ആരോഗ്യ സംരക്ഷണത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടുത്തേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. 2021 ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ കേരള സർക്കാർ കൈക്കൊണ്ട തീരുമാനം അതിദരിദ്ര നിർമ്മാർജ്ജനം നടപ്പിലാക്കുക എന്നതായിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് 64,006 കുടുംബങ്ങൾ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 64,006 കുടുംബങ്ങളിൽ 75% പൊതുവിഭാഗത്തിലും 20% പട്ടികജാതി വിഭാഗത്തിലും 5% പട്ടികവർഗ വിഭാഗത്തിലും ഉൾപ്പെടുന്നവരാണ്. ഇതിൽ 35% കുടുംബങ്ങൾക്ക് വരുമാനത്തിന്റെ അഭാവവും 24% കുടുംബങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും 21% ഭക്ഷണത്തിന്റെ അഭാവവും 15% കുടുംബങ്ങൾക്ക് പാർപ്പിടത്തിന്റെ അഭാവവും ഉള്ളതായി സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.